പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാനായ തൃപ്പനഞ്ചി ഉസ്താദിൻ്റെ ഉറൂസിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പോകുന്ന വഴിയാണ്, പോകുന്ന വഴികളിലൊക്കെ അതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആളുകൾക്ക് വരാൻ സൗകര്യമുള്ള രീതിക്ക് ഒരുപാട് വഴി ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. തൃപ്പനഞ്ചി ഉസ്താദിൻ്റെ ഈ ഒരു പള്ളീൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ മുൻപായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇന്നലെയാണ് ഉറൂസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇന്നാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കയറി വരുമ്പോൾ തന്നെ ഉറൂസ് മുബാറക് എന്നൊക്കെ പറഞ്ഞ കവാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദിൻ്റെ പള്ളിയാണ് കാണുന്നത്. ഉസ്താദിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു മുഴുവനായിട്ട് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡെക്കോർ ചെയ്തിട്ടുള്ള ഒരു പള്ളി. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് വലിയുല്ലാഹി തൃപ്പനഞ്ചി ഉസ്താദ് മക്കാം ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ ആളുകൾ ആശ്രയം ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ദുആക്കൊക്കെ ഒരുപാട് ഇജാബത്ത് കിട്ടിയിട്ടുള്ള വലിയൊരു മഹാനാണ് മഹാനായ തൃപ്പനഞ്ചി ഉസ്താദ് എന്ന് പറയുന്നത്. ഇന്നും മഹാനവരുടെ മക്കാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സിയാറത്ത് ചെയ്യുന്ന മക്കാമിനകത്ത് ആളുകൾ ഖുർആൻ ഓതി യാസീൻ ഓതിയിട്ട് ഉസ്താദിൻ്റെ ഉറൂസിലേക്ക് വന്നിട്ടുള്ള ആളുകളെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ആൾക്കാർ, ഭയങ്കര തിരക്കായിരുന്നു ഇന്നലെ അവിടെ പോയ സമയത്ത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പരിപാടിയുടെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ അവിടെ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളും വളരെ മനോഹരമായിട്ട് സതിൻ്റെ ഉറൂസ് മുബാറക്ക് ഈ ഉറൂസ് പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ മകരീബ് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മകരീബ് നമസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരുന്ന എല്ലാ വഴികളിലും ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് നമ്മളെ കൊണ്ടോട്ടി ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു പള്ളീൻ്റെ അടുത്തേക്കാണ്. ഈ ഒരു പള്ളിക്ക് പിന്നിൽ ഒരുപാട് വലിയ ചരിത്രങ്ങളുണ്ട്. വരും വീഡിയോസിൽ ഇൻഷാല്ല നമ്മൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെ. ഇപ്പോൾ ഈ കാണുന്നതാണ് ഉസ്താദിൻ്റെ മക്കാം ഷെരീഫ് പള്ളിയുടെ നേരെ താഴത്തായിട്ട് തന്നെ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളും ഈ ഒരു പള്ളിയുടെ അടുത്ത് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ ഈ ഉറൂസ് പരിപാടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമതുപോലെ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. പിന്നെ ഇവിടെ പ്രഭാഷണവും അതുപോലെ തന്നെ ദുആ മജ്ലിസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു പള്ളീൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടൊരു മലയുടെ മുകളിൽ വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും തൃപ്പനഞ്ചി ഉസ്താദിൻ്റെ ഈ ഒരു ഉറൂസിൻ്റെ സമയത്തൊക്കെ ഒരു മലയുടെ മുകളിൽ നിന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉസ്താദിൻ്റെ ഉറൂസിന് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയൊക്കെ ഇപ്പോൾ കാലിയായി നിൽക്കുന്നത് നോക്കണ്ട. കുറച്ച് കഴിഞ്ഞ് നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പരിപാടിയിലേക്ക് വരുന്നവരൊക്കെ വെള്ളം കുടിച്ച് റിലാക്സ് ആയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് പോകുന്നത്. ഉറൂസ് മുബാറക്കിലേക്ക് സ്വാഗതം. 12-ാം ഉറൂസാണ് കേട്ടോ. 12 വർഷം മുമ്പ് മഹാനായ തൃപ്പനഞ്ചി ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം 12-ാമത്തെ ഉറൂസ് മുബാറക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ അങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ചയാണ്. നമ്മൾ വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു കൗണ്ടർ കണ്ടു, ജലാലിയ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള എന്തൊക്കെയൊക്കെ ഒരു സെറ്റപ്പാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അവിടെ ചോദിച്ചിട്ടില്ല. ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ആ ഒരു കയറ്റം കയറി മുകളിലേക്കൊക്കെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പാർക്കിങ്ങിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവിടുത്തെ മുത്താലിമീങ്ങളായിട്ടുള്ള കുട്ടികൾ വളണ്ടിയറിങ് ചെയ്തിട്ട് അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നേരെ കാണാൻ പറ്റും, അതാണ് മജ്ലിസ്. ദുആ മജ്ലിസും അതുപോലെ തന്നെ ഹദ്ദാദും കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. സൈഡിലൊക്കെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. ആ കാണുന്ന ഷെഡിനകത്താണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണവും കാര്യങ്ങളും പാചകം ചെയ്യുന്നത്. ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത് ഈ ഇവിടുത്തെ ഈ തൃപ്പനഞ്ചി ഉസ്താദിൻ്റെ കോളേജിൽ പഠിക്കുന്ന മക്കൾ തന്നെ ആയിരുന്നു, മുത്തല്ലിമീങ്ങളായിട്ടുള്ള കുട്ടികൾ തന്നെ ആയിരുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും കാണുന്നതും. നേരിട്ട് വേദി കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഇങ്ങനെ LCD സ്ക്രീന് വെച്ചിട്ട് ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക, നല്ലൊരു പരിപാടി തന്നെ ആയിരുന്നു. ഇനിയിപ്പം ഇന്നും അതുപോലെ തന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി എന്നാണ് അറിയാൻ പറ്റിയത് ചോദിച്ച സമയത്ത്. എന്തായാലും വരും വീഡിയോസിൽ ഇൻഷാല്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ല ഒരുപാട് വീഡിയോസ് മക്കയുടെയും മദീനയുടെയും നേരിട്ട് പോയിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു ഉറൂസിൻ്റെ കാഴ്ചകൾ വരും ദിവസങ്ങളിലുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക്. ഇൻഷാല്ലാ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.